എനിക്ക് ഈ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ ആഗ്രഹം ബാലരമ വായിച്ചിട്ട് വന്നതാണോ അതോ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് വന്നതാണോ എന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പോകാൻ ഇഷ്ടമുള്ള ചില സ്ഥലങ്ങൾ ഉണ്ടാവും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും കുട്ടിയാണെന്നുള്ളതിന്റെ പേരിൽ മാത്രം ആ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രം നമുക്കതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് അത് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ അതിനുശേഷം തിരിച്ചു നേരം വിളിക്കാറാകുമ്പോൾ തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ വരിക ഇത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും ആരും ഇതൊന്നും അറിയാനും പോകുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ഐഡിയ കുട്ടിക്കാലത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല ഇത് എന്റെ പല ഫ്രണ്ട്സിനും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നല്ലതായിരുന്നു എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഫാന്റസി വേൾഡിലാണല്ലോ കൂടുതൽ കാര്യങ്ങളും നമ്മളിങ്ങനെ ഇമാജിനേഷനിലൊക്കെ ഇങ്ങനെ കാണാറൊക്കെ ഉണ്ട് പക്ഷെ ഇത് കുട്ടികളുടെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞു തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യം അല്ല ആക്ച്വലി ഈ ഐഡിയ പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതിൻ്റെ വലിയ പേരും ഉണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററി അതുപോലെ തന്നെ സയൻസ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഇത് പ്രൂവൺ ആണോ അതുപോലെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്നത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ലൈക്ക് ചെയ്യും വേണം നമ്മുടെ ഈ ബോഡിക്ക് അല്ലെങ്കിൽ ജീവനുള്ള എല്ലാത്തിനും പറയാം പ്രധാനമായിട്ടും രണ്ട് ഡയമെൻഷനിലുള്ള എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം രണ്ട് ഡയമെൻഷനൊന്നും അല്ല പക്ഷെ നമ്മുടെ ഈ കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് ഡയമെൻഷനിലുള്ള എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാം അതൊന്ന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ് അതായത് നമുക്ക് തൊട്ട് അനുഭവിക്കാൻ കഴിയുന്ന നമ്മുടെ ഈ ബോഡി തന്നെയാണ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് രണ്ടാമതെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് തൊട്ടനുഭവിക്കാൻ കഴിയാത്ത സ്പിരിച്വൽ ലെവലിലുള്ള നമ്മുടെ ഏസ്ട്രൽ ആണ് ഈ രണ്ട് എക്സിസ്റ്റൻസും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ പെർസെപ്ഷനും ഇതിൻ്റെ കംപ്ലീറ്റ് പെർസെപ്ഷൻ ത്രൂ നമ്മുടെ സെൻസസ് ആണ് നമ്മുടെ അഞ്ച് സെൻസസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫിസിക്കൽ ബോഡിയെ നല്ല രീതിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിസിക്കൽ മെറ്റീരിയൽ വേൾഡിലെ എല്ലാ ലോസിനെയും യും ഒന്ന രീതിയിലായിരിക്കും ഗ്രാവിറ്റി ടൈം സ്പേസ് ഇതുമൊക്കെ ആയിട്ട് ബൗണ്ടഡ് ആയിരിക്കും നമ്മുടെ ഈ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ആസ്ട്രൽ എക്സിസ്റ്റൻസിന് ഇങ്ങനെയുള്ള ഒരു ലോസിന്റെയും പിൻബല ആവശ്യമില്ല അത് ഒരു ലോസും ഒബേ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ആസ്ട്രൽ എക്സിസ്റ്റൻസിന് ഒരു തരത്തിലുള്ള ലിമിറ്റേഷനോ റെസ്ട്രിക്ഷൻസോ വരുന്നില്ല അതുപോലെ ആസ്ട്രൽ എക്സിസ്റ്റൻസിന്റെ പെർസെപ്ഷൻ നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് സാധ്യവുമല്ല അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ഈ ചേതനയെ അല്ലെങ്കിൽ ഈ സോളിനെ അല്ലെങ്കിൽ ൊക്കെ വിളിക്കുന്ന ആ ഒരു ആസ്ട്രൽ എക്സിസ്റ്റൻസിനെ തിരിച്ചറിയുക അല്ലെങ്കിൽ അതിനെയും നമ്മുടെ ഫിസിക്കൽ ബോഡിയെ വെവ്വേറെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുക എന്ന് ചോദിച്ചാല് അതിനുള്ള ഒരു വഴിയായിട്ടാണ് ആസ്ട്രൽ പ്രൊജക്ഷനെ ആളുകൾ പറയുന്നത് നമ്മുടെ ആസ്ട്രൽ ബോഡിയെ ഈ ഫിസിക്കൽ ബോഡിയുടെ ലിമിറ്റേഷനിലുള്ളിൽ നിർത്താനുള്ളതല്ലെന്നും അതിന് ഒരു ലിമിറ്റേഷനും ഇല്ലെന്നും അത് ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നും വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിന്റെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ആസ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല സിമ്പിൾ ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ സോളിനെ അല്ലെങ്കിൽ ആത്മാവിനെ എന്നൊക്കെ വിളിക്കുന്നു ഞാൻ കൂടുതലും വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ വെവ്വേറെയാക്കുക അതായത് വേർതിരിക്കുക എന്നിട്ട് ഈ കോൺഷ്യസ്നെസ്സിന് നമ്മുടെ ബോഡിയെ കാണാനായിട്ട് സാധിക്കുക ഈ കോൺഷ്യസ്നെസ്സിന് ഈ ലോകത്തെവിടെയും പറന്ന് നടക്കാനും സഞ്ചരിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുക അതിനെ ആസ്ട്രൽ ട്രാവൽ എന്നൊക്കെ വിളിക്കും അപ്പോൾ ഈ ഒരു ടെക്നിക്കിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് തോന്നും പക്ഷേ ഇത് പോസിബിൾ ആണ് പല രീതിയിൽ പോസിബിൾ പോസിബിളാണ് അതിനെങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് ഇത് ആർക്കൊക്കെയാണ് പോസിബിൾ പോസിബിളായിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീ some it's useless. I have no idea what I'm doing. Teach me. ആസ്ട്രൽ പ്രൊജക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഈ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നവർ പറയുന്നത് അതുപോലെ തന്നെ അസാമാന്യമായിട്ടുള്ള ഒരു ധൈര്യവും വേണം ആസ്ട്രൽ പ്രൊജക്ഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പല രീതിയിൽ നമ്മൾ ഭയപ്പെടാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് അന്നേരം ഭയപ്പെടാതെ ഞാൻ ആസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് പോവാണെന്നുള്ള കോൺഷ്യസ്നെസ്സോട് കൂടി തന്നെ ആ ഒരു പ്രക്രിയ ചെയ്യാണെങ്കിലേ അത് വിജയിക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിനു നല്ല രീതിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള നിശബ്ദമായിട്ടുള്ള ഒരു റൂമാണ് തിരഞ്ഞെടുക്കേണ്ടത് ആ റൂമിൽ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇനി കിടന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മനസ്സും ശരീരവും ശാന്തമാക്കി നിവർന്ന് മലർന്നാണ് കിടക്കേണ്ടത് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ പേശികളെല്ലാം അയഞ്ഞിരിക്കുകയാണെന്ന് നമ്മൾ പൂർണ്ണ ബോധ്യം വരുത്തണം പൂർണ്ണമായിട്ട് ഉറപ്പ് വരുത്തണം അതായത് വെറുതെ ഇങ്ങനെ കണ്ണടച്ച് കിടന്നാൽ പോലും നമുക്ക് പല രീതിയിൽ നമ്മുടെ കയ്യിലയോ കാറിൻ്റെയോ മുഖത്തെയോ തന്നെ പല പേശികളും കുറച്ച് ടൈറ്റ് ആയിരിക്കും നമുക്കത് അറിയാൻ പറ്റില്ല ഈ പ്രക്രിയ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ക്രിയ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ പേശികളും ഓരോ ചെറിയ പേശികളും നന്നായിട്ട് ലൂസായിട്ട് ഇടേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെ ലൂസായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ശ്വാസഗതിയിൽ കുറച്ച് സ്പീഡ് വരുത്തുക അപ്പൊ വളരെ സ്പീഡിൽ ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടാനും ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും നമ്മുടെ ആ ശ്വാസഗതിയിൽ തന്നെ ആയിരിക്കണം ഒരു പ്രത്യേക താളത്തിൽ ഇങ്ങനെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് ഒരുപാട് നേരം നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ആ ഒരു ശ്വാസഗതിയിൽ അല്ലെങ്കിൽ ആ ഒരു താളത്തിൽ മാത്രമായിരിക്കുമ്പോൾ നമ്മളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് അങ്ങ് പോവും ആ ഒരു സ്റ്റേറ്റ് ഇതിങ്ങനെ പല ദിവസം നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നാണ് ചെയ്യുന്നവർ പറയുന്നത് ഇനി ഇത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടി ചെയ്യേണ്ട വേറൊരു കാര്യം നമ്മളിങ്ങനെ ഡീപ്പായിട്ടുള്ളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ശരീരം നമ്മുടെ റൂമിൽ നമ്മുടെ ഇങ്ങനെ മുഖത്തിന് നേരെയായിട്ട് ഒരു കയർ തൂങ്ങിക്കിടപ്പുണ്ട് എന്ന് സങ്കല്പിക്കുക അങ്ങനെ ഇമാജിൻ ചെയ്യുക ആ കയറിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ പതുക്കെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നും കരുതുക പക്ഷെ ആക്ച്വലി നിങ്ങളുടെ ശരീരം നിങ്ങൾ ഇളക്കാനേ പാടില്ല ശരീരം ഇളക്കാതെ ആ കയറിൽ പിടിച്ചുകൊണ്ട് എഴുന്നേക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ ഗ്രാജുവലി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ സോളിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ പറയുന്നത് ഇതിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം നമുക്കൊരു ഭയപ്പാടൊക്കെ ഉണ്ടായേക്കാം കാരണം നമ്മുടെ സോളിന് അവിടെ കിടക്കുന്ന നമ്മുടെ ബോഡിയെ കാണാനായിട്ട് സാധിക്കും ആ സമയത്ത് അയ്യോ ഞാൻ മരണപ്പെട്ടുപോയോ എന്നൊന്നും ചിന്തിച്ച് പേടിക്കാനായിട്ട് പാടില്ല അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം നടക്കാനായിട്ട് പോകുന്നില്ല വളരെയധികം അപാരമായിട്ടുള്ള മനഃശക്തിയോടുകൂടി വേണം ഇത് ചെയ്യാനായിട്ട് എന്നാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ കൊടുക്കുന്ന മുന്നറിയിപ്പ് ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ സോളിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് വേർതിരിച്ച് മാറ്റാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സോള് തീരെ വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മളിങ്ങനെ മേഘങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ തീരെ വെയിറ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും ആ സോളിനെ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിപ്പിക്കാനും എന്ത് വേണമെങ്കിലും കാണാനും കേൾക്കാനും ചെയ്യാനും സാധിക്കുന്ന രീതിയിൽ അത്രയ്ക്ക് ഒരു ഫ്രീഡം അത്രയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ അത്രയ്ക്കൊരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സ്വാതന്ത്ര്യത്തിനും സുഖത്തിനും വേണ്ടിയാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന സംഭവം കൂടുതൽ ആൾക്കാരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കിയതാണ് എന്നാൽ മനഃപൂർവ്വമല്ലാതെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആസ്ട്രൽ പ്രൊജക്ഷൻ സംഭവിച്ചു എന്ന് ബാധിക്കുന്ന ചിലരുണ്ട് അത് ഉദാഹരണത്തിന് ഈ ഹിപ്നോട്ടിക് സ്റ്റേജിലൊക്കെ ആസ്ട്രൽ പ്രൊജക്ഷൻ ഉണ്ടായി എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ നിയർഡെ എക്സ്പീരിയൻസ് ഒക്കെ സഫർ ചെയ്തിട്ടുള്ള ആളുകൾ അവർ മരണത്തോട് മല്ലടിച്ചിട്ട് അവസാനം എന്തെങ്കിലും മെഡിക്കൽ മിറാക്കളൊക്കെ സംഭവിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരായിരിക്കും അവർ മരിച്ചു എന്ന് എല്ലാവരും കരുതി ആ ഒരു മൊമെന്റിൽ ആക്ച്വലി അവരുടെ സോൾ അവരുടെ ശരീരത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടെന്നും അങ്ങനെ ആ സോള് അവരുടെ ആ മരണപ്പെട്ട് കിടക്കുന്ന ആ ഡെഡ് ബോഡിയെ ആ സോള് കണ്ടിട്ടുണ്ടെന്നും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം വാദിക്കുന്നുണ്ട് ഇവർ ഈ പറയുന്ന വാദ മുഖങ്ങളൊക്കെ ശരിയാണോ എന്ന് ഡോക്ടേഴ്സും സയന്റിസ്റ്റും ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടി ഇതുപോലത്തെ സിറ്റുവേഷനിലുള്ള പേഷ്യൻസിനെ മോണിറ്റർ ചെയ്തിട്ടുണ്ട് അവരുടെ റൂമിൽ എക്സ്ട്രാ കുറച്ച് പെയിന്റിങ്സും ഫോട്ടോസും കുറച്ച് എക്യൂപ്മെന്റ്സും ഒക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഇവർ ഇതുപോലെ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ ആ സോളായി മാറിയതിനു ശേഷം നിങ്ങൾ ആ റൂമിൽ എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനെയും ഡോക്ടറിനെയും അതുപോലെ തന്നെ അവരുടെ സ്വന്തം ബോഡിയെയും കണ്ടതായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആ റൂമിൽ എക്സ്ട്രാ കൊണ്ടുവച്ച പെയിന്റിങ്സോ എക്യൂപ്മെന്റ്സോ ഒന്നും അവര് കണ്ടതായിട്ട് അവര് പറയുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് ആ സോള് ഒരു പക്ഷേ ബാക്കി എല്ലാത്തിനെയും കണ്ടിട്ടും അത് കാണാത്തത് അപ്പോൾ ശരിക്കും ഇവർ പറയുന്നത് ശരിക്കും ഇവര് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് എത്തിയതാണോ അതോ ഇവർക്ക് ഹാലുസിനേഷൻ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നതാണോ എന്ന് സയൻറ്റിസ്റ്റുമാർക്കും ഡോക്ടർമാർക്കും ഇപ്പോഴും ഡൗട്ട് തന്നെയാണ് നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ കഥകളിലും പഴങ്കഥകളിലും ഒക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ ഈ കൂടുവിട്ട് കൂടുമാറ്റം അല്ലെങ്കിൽ പരകായ പ്രവേശം എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി ഒരാളുടെ ശരീരത്തിലെ ആത്മാവ് ഇറങ്ങി വേറൊരു ശരീരത്തിലേക്ക് വേറൊരു മൃതശരീരത്തിലേക്ക് കയറുന്നതിനെയാണ് ഈ പരകായ പ്രവേശം അല്ലെങ്കിൽ കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പഴയ കഥകളിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പഴയ ആൾക്കാർ അല്ലെങ്കിൽ മന്ത്രവാദികളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഈ മൈൻഡുമായിട്ടും സ്പിരിച് ിറ്റിയുമായിട്ടൊക്കെ ബന്ധമുള്ള കാര്യമായതുകൊണ്ട് തന്നെ യോഗാ വിദഗ്ധന്മാർക്കും അതുപോലെ തന്നെ താന്ത്രിക വിദ്യ പഠിച്ചിട്ടുള്ള ആളുകൾക്കും ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പഴയ വേദപുസ്തകങ്ങളിലൊക്കെ ഈ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് എക്സിസ്റ്റൻസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നമ്മുടെ മൈൻഡും സ്പിരിറ്റും ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള ലോകങ്ങളിൽ സഞ്ചരിക്കാനാവും എന്ന് ആ പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട് ചന്ത്യ ഉപനിഷത്തിലും ബൃഹദാരണ്യക ഉപനിഷത്തിലും നമ്മുടെ ബോഡിയിൽ നിന്ന് സോളിനെ വേർപെടുത്താനാവുമെന്നും അതിനെ ഡിഫറെന്റ് പ്ലെയിൻസ് ഓഫ് ഡയ്മെൻഷനിലൂടെ ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതായത് ആസ്ട്രൽ ട്രാവലിനെ കുറിച്ച് ഈ ഉപനിഷത്തിലൊക്കെ പരാമർശിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം യോഗാവിധി പ്രകാരം കുണ്ടലിനി രാജയോഗ തുടങ്ങിയ യോഗാവിധികൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഹൈ ലെവൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്നും അത് നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നും പരാമർശിക്കുന്നുണ്ട് അപ്പം ഇതിന് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് പ്രാണായാമം അതായത് ബ്രീത്ത് കൺട്രോൾ നല്ല രീതിയിൽ ഒരു താളത്തിലുള്ള ശ്വാസ ഉച്ഛ്വാസം അതാണ് നമ്മുടെ പ്രാണായാമയിൽ മെയിനായിട്ടും ചെയ്യുന്നത് അതുപോലെ തന്നെ ഡീപ്പ് മെഡിറ്റേഷൻ ധ്യാനം എന്ന് പറയും അപ്പൊ ഈ രണ്ട് ടൂൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ യോഗാവിധിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഹൈ ലെവൽ സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക് എത്തുന്നത് ഇനി താന്ത്രിക വിധി പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള ഊർജ്ജ ചക്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ ഏറ്റവും മുകളിലുള്ള ഊർജ്ജ ചക്രമാണ് അതായത് തലയിൽ സ്ഥിതി ചെയ്യുന്ന ഊർജ്ജ ചക്രമാണ് സഹസ്രാര ചക്രം എന്ന് പറയുന്നത് അപ്പൊ ഈ ഊർജ്ജ ചക്രങ്ങളെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ തലയിലുള്ള സഹസ്രാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയുടെ ലിമിറ്റേഷനിൽ നിന്നൊക്കെ ഒരുപാട് ഫ്രീഡം കിട്ടുകയും ഒരു ഹൈ ലെവലിലുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്യുന്ന എന്നാണ് പറയുന്നത് അതും ഏകദേശം ഈ ആസ്ട്രൽ പ്രൊജക്ഷനുമായിട്ട് ഒരുപാട് സമാനമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക അതായത് ആത്മനെ മനസ്സിലാക്കുക എന്നുള്ളതും യൂണിവേഴ്സുമായിട്ട് ആത്മനെ കണക്ട് ചെയ്യാന്നുള്ളത് അതായത് ബ്രഹ്മനിലേക്ക് ആത്മനെ കണക്ട് ചെയ്യാന്നുള്ളതുമാണ് താന്ത്രിക വിധി പ്രകാരം ഈ ഊർജ ചക്രങ്ങളെ ഉണർത്തിക്കൊണ്ട് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത് ഹിന്ദുവിസത്തിലും മാത്രല്ല ബുദ്ധിസത്തിലും ഇതിന് സമാനമായിട്ടുള്ള പല കാര്യങ്ങളും പരാമർശിച്ചിട്ടുണ്ട് ഇനി ഈ ആസ്ട്രൽ പ്രൊജക്ഷന്റെ റെഫറൻസ് നമ്മുടെ പുരാണങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ് മഹാഭാരതത്തിലെ അർജുനൻ പോയി മടങ്ങി വരാനായിട്ട് പറയുന്നുണ്ട് അർജുന തിരിച്ചു വരികയും ചെയ്തു ഒരുപക്ഷെ അത് ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ആയിരിക്കാം നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ പുരാണങ്ങളിലും ഉള്ള ഒരു കഥാപാത്രമാണ് നാരദം എന്ന് പറയുന്നത് ഈ നാരദം മുനിക്ക് എല്ലാ ലോകത്തും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിമിഷം നേരം കൊണ്ട് സഞ്ചരിക്കാനും അവിടെ എല്ലാം പോയി മെസ്സേജസ് ഒക്കെ പാസ് ചെയ്ത് വരാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഈ നാരദം മുനിയും ആസ്ട്രൽ പ്രൊജക്ഷൻ ത്രൂ ആയിരിക്കണം ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് ഓട്ടോബയോഗ്രഫി യോഗി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള പുസ്തകം പലരുടെയും ലൈഫ് ഒരുപാട് ചേഞ്ച് ചെയ്ത ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിന്റെ ഓദറാണ് പരമഹംസ യോഗാനന്ദ അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് മെഡിറ്റേഷൻ ത്രൂ ഈ ആശുറൽ പ്രൊജക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനും അദ്ദേഹത്തിന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസനും ഒക്കെ ഈ ആശുപറൽ പ്രൊജക്ഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നും അവരൊരു ഹൈ ലെവൽ സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക് പോയിട്ടുണ്ട് എന്നും ഒക്കെയാണ് പറയുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് ന്യൂറോളജിസ്റ്റുകൾക്ക് അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾക്ക് പിന്നെ പാരാസൈക്കോളജിസ്റ്റുകൾക്ക് അതുപോലെ പൊതുവെയുള്ള സയന്റിസ്റ്റുമാർക്കൊക്കെ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം സയന്റിസ്റ്റുകൾ പൊതുവെ പറയുന്നത് ഇതൊരു ഹാലൂസിനേഷൻ ആവാം അല്ലെങ്കിൽ ഇതൊരു ലൂസി ഡ്രീമിംഗ് ആവാം ലൂസി ഡ്രീമിങ്ങിനെ കുറിച്ചും സ്ലീപ്പ് അറാലിസിസിനെ കുറിച്ചും ഒക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കാം അപ്പൊ നിങ്ങൾ ആ വീഡിയോ കൂടി കാണാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ലൂസിറ്റ് ഡ്രീമിങ്ങിന്റെ വീഡിയോ ഒക്കെ ആ വീഡിയോ കൂടി കാണാനായിട്ട് ശ്രമിക്കാം ലൂസിറ്റ് ഡ്രീമിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വളരെ രീതിയിട്ടുള്ള റിയലിസ്റ്റിക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രീമാണ് നമ്മുടെ ഈ ആസ്ട്രോ പ്രൊജെക്ഷൻ എന്നാണ് സയന്റിസ്റ്റ്മാര് പറയുന്നത് ഇതൊരു അല്ലെങ്കിൽ സ്ട്രെസ്സിൽ ഒക്കെ ഉണ്ടാകുന്ന ഹാലൂസിനേഷൻ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് സൈക്കോളജിസ്റ്റുകളുടെ അഭിപ്രായം ന്യൂറോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നമുക്ക് മരണത്തോട് മലിച്ചിടക്കുന്ന സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഓവർ ബോഡീസ് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത സമയങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഇത് ഉണ്ടാവുന്നത് ചോദിച്ചാൽ നമ്മുടെ ബ്രെയിൻ എന്ന് ഭാഗത്ത് ഉണ്ടാകുന്ന സ്റ്റിമുലേഷൻ കൊണ്ടാവാം ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നൽ ഉണ്ടാവുന്നതാണ് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇ പി ജെ ആണ് നമ്മുടെ ഒരു സെൽഫ് അവയർനെസ് അതുപോലെ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ബ്രെയിന്റെ ഭാഗം ഇവിടെ ഉണ്ടാകുന്ന സ്റ്റിമുലേഷൻ കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഇതിലൊക്കെ ഈ ഒരു അവയർനെസ്സിലൊക്കെ താഴപ്പുഴകൾ ഉണ്ടായേക്കാം അപ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം നമ്മൾ ബോഡിക്ക് ഉള്ളിലല്ലേ ഇപ്പോൾ ബോഡിക്ക് വെളിയിലാണ് നമ്മൾ ബോഡിക്ക് വെളിയിൽ ഇങ്ങനെ ഫ്ലോട്ടിങ് നമ്മളിങ്ങനെ ഒഴുകി നടക്കുകയാണെന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടായേക്കാം എന്നാണ് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാണ്ട മെക്കാനിക്സിൽ പോലും നമ്മുടെ ബ്രെയിനിന് വെളിയിൽ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ റോജർ പെൻഡ്രോസ് എന്ന് പറയുന്ന ഫിസിസ്റ്റ് അദ്ദേഹം നമ്മുടെ ബ്രെയിനു പുറത്ത് നമുക്കൊരു കോൺഷ്യസ്നസ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺഷ്യസ്നെസിനെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഈ ഒരു കാര്യം പ്രൂവും ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെ ഒരു കോൺട്രവേർഷ്യൽ ടോപ്പിക്കായിട്ട് ഇങ്ങനെ ആസ്ട്രൽ പ്രൊജക്ഷനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഇത് സത്യമാണോ കള്ളമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടുന്ന സയൻറ്റിഫിക് എക്യൂപ്മെന്റ്സും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സയൻസിന്റെ കയ്യിൽ ഇപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സത്യമാണെന്നോ കള്ളമാണെന്നോ പറയാനായിട്ട് സാധിക്കാത്തത് ഒന്നുറപ്പാണ് ഒരുപോലെയുള്ള എക്സ്പീരിയൻസ് ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഹാലൂസിനേഷൻ ആയാലും ശരിക്കുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ തന്നെ ആയാലും അല്ലെങ്കിൽ ബ്രെയിനിന്റെ കളികളായാലും കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിക്കുന്ന കാര്യങ്ങളാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പോലെയുള്ള കാര്യങ്ങളെ ഇപ്പൊ സാത്താൻ സേവക്കാരുമായിട്ട് ബന്ധിപ്പിച്ച് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള സംഭവമാണ് ആക്ച്വലി ഇതൊരു മൈൻഡും സ്പിരിച്വാലിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ് ഇതിന് സാത്താൻ സേവയായിട്ട് ബന്ധമൊന്നുമില്ല ഇനി സാത്താൻ സേവക്കാര് ഈ ആസ്ട്രൽ പ്രൊജക്ഷനെ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉപയോഗിക്കുന്നുണ്ടാവണം നമ്മൾ കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നന്ദൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് കേദൽ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ അമ്മയെ അച്ഛനെ അതുപോലെ തന്നെ സഹോദരിയെ കൊലപ്പെടുത്തിയത് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് വരുന്ന കാഴ്ച കാണാൻ വേണ്ടിയാണെന്നൊക്കെ ഉള്ള ന്യൂസ് വായിച്ചവരെ ഞാൻ ഓർക്കുന്നു അതുപോലെ ഈ സാത്താൻ സേവയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ അവർക്ക് എന്തെങ്കിലും നീട് ഉണ്ടാവാം അല്ലാതെ ആസ്ട്രൽ പ്രൊജക്ഷന് നേരിട്ട് സാത്താൻ സേവയുമായിട്ട് ബന്ധമൊന്നുമില്ല ആസ്ട്രൽ പ്രൊജക്ഷൻ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അത് സക്സസ് ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പ് തരാനാണൊന്നും സാധിക്കില്ല പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യാനാണ് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ കൊടുക്കുന്ന മുന്നറിയിപ്പ് അപ്പൊ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പൊ ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ